വൈക്കിലെത്തിയ ആരംഗ സംഘം യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചതായി പരാതി. ഓച്ചിറ പായക്കുഴി സ്വദേശി സമീഷനാണ് പരിക്കേറ്റത്. രാത്രിയിൽ ബൈക്കിലെത്തിയ അക്രമി സംഘം യാതൊരു പ്രലോഭനവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് സമീഷ് പറഞ്ഞു. സംഭവത്തിൽ ഓച്ചിറ പോലീസിൽ പരാതി നൽകി. ഓച്ചിറ പായക്കുഴി ഒന്നാം വാർഡിൽ താമസിക്കുന്ന സമീഷനാണ് അജ്ഞാത സംഘത്തിന്റെ വെട്ടേറ്റത്. ആരംഗ സംഘം ബൈക്കിലെത്തി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഡ്രൈവറാണ് സമീഷ്. രാത്രിയിൽ വണ്ടി ഓട്ടം പോകാൻ വേണ്ടി തൊട്ടടുത്ത വീട്ടിൽ വണ്ടി എടുക്കാൻ പോയതായിരുന്നു. ഈ സമയത്താണ് പരിചയമില്ലാത്ത ആരംഗ സംഘം ബൈക്കിലെത്തി യാതൊരു പ്രലോഭനവുമില്ലാതെ വെട്ടി പരിക്കേൽപ്പിച്ചത്. പല ആർത്തി അവരോട് ചോദിച്ചു, നിങ്ങൾ കാല് മാറി ചെയ്യണത്? ആറോളം വരുന്ന സംഘങ്ങളും അടിവാളും മറ്റേ തടികഷ്ണമായിട്ട് എന്നെ സ്കൂളായിട്ട് മർദ്ദിക്കുകയാണ്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഞാൻ നിലത്ത് വീണ സമയത്താണ് അവർ തിരിഞ്ഞു പോയത്. സഹോദരൻ സകേഷും ഒപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ തന്നെ ഒരു രണ്ട് ബൈക്കിനകത്ത് അഞ്ചോ ആറോ കയറി ഇങ്ങോട്ട് വന്നിട്ട് ഫസ്റ്റ് എന്നെ വെട്ടാനും വേണ്ടി വാർഡ് വിഷയം ഞാൻ ഒഴിഞ്ഞു മാറി. ഇപ്പം ചേട്ടനാണ് ബാക്ക് വന്നത്. ചേട്ടൻ ചോദിച്ച് ആരാണ് ചോദിക്കുകയും ചെയ്യുമ്പം ഇവരൊന്നും പറയാതെ ചേട്ടൻ അടിക്കുകയും പിന്നെ വടിവെള്ളം എടുത്തിട്ട് വെട്ടുകയാണ് ചെയ്യുന്നത്. ഇവർ ആറ് പേരുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തുകൊണ്ടും ഞാൻ ഓടിയിട്ട് നമ്മുടെ ചേട്ടൻ ഓടാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ പുറകെ ചേട്ടൻ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ കാണുന്നത് ഞാൻ അവിടെ നിന്ന് ഓടി വന്നപ്പോൾ കാണാൻ ചേട്ടൻ ചോരെ പൊളിച്ചിരിക്കുന്നതാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. കാരണം വെച്ചാൽ പിന്നെ രാത്രി ആ പാടെ ഒരു എന്താ പറയുക, അങ്ങനെ തന്നെ ഞാൻ നൂറിൽ വിളിച്ചിട്ട് ഞാൻ എന്താ പോലീസോട് പറഞ്ഞു, സാറേ ഒരു സംഭവമുണ്ട്, തോക്കി മുക്കാണ്, അവർ ആംബുലൻസിന് പറയാൻ വിടാമെന്ന് പറഞ്ഞിട്ട് പറയുകയും ചെയ്തു. അപ്പം അവിടെ ആംബുലൻസ് ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. പത്ത് മിനിറ്റ് നിന്ന് ആയപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ മാമൻ ഓടി വന്ന് ബാഗ് കയറ്റിയാണ് ഞാൻ ചേട്ടൻ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പരിക്കേറ്റ സമീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് പോലീസിൽ പരാതി നൽകി. പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ഓച്ചിറ.